ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യനെ കുറിച്ച് ലതിക വളരെ മോശമായി സംസാരിക്കരുത് കേട്ടോ. ഈ സമയം എടാ കണ്ടവന്മാരെ ഭാര്യയെ തിരഞ്ഞു പോകേണ്ട ആവശ്യം എന്താ എന്ന് സുശീല പറയുമ്പോൾ അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം സുശീല ഞാൻ പറയുന്നതിൽ തെറ്റ്, നീ ചെയ്യുന്നതിൽ തെറ്റില്ലേ എന്ന് പറഞ്ഞു ഉടനെ ഇന്ദ്രൻ പറയും, ഇതേ സത്യനെ മാത്രം പറയേണ്ട, ചിരുവിനെയും കൂടി ഇക്കാര്യം പറയണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേട്ട ലതിക പറയണേ, ചിരുവിനെ നിലക്ക് നിർത്താൻ ഞങ്ങൾക്ക് നന്നായി അറിയാം, പക്ഷേ എനിക്കിവിടെ നിന്ന് ഒരു ഉറപ്പ് കിട്ടണം. സത്യൻ ഇനി അവൾക്ക് വിളിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യരുത്. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സത്യം ഞാനൊരു കാര്യം അറിഞ്ഞേക്കാം, ഞാൻ നിൻ്റെ മാഷില്ലേ ചിരുവിൻ്റെ അച്ഛൻ അവിടെ ചെന്ന് വിവരങ്ങൾ അങ്ങ് പറയുമെന്ന് പറയാനിട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം ലതിക അങ്ങ് പോവുകയാണ്. പിന്നീട് സത്യന് വാക്കുകളില്ല. അപ്പോഴേക്കും സുശീല, അരമണിക്കൂർ മുന്നേ നീ ഞങ്ങളോടിട്ട് വായിട്ട് അരക്കിയതാണല്ലോ, എന്നിട്ട് നീ നല്ല പിള്ള ചമഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് സുശീല തൻ്റെ മകനെ കുറ്റപ്പെടുത്തുമ്പോൾ സോന പറയാണ്, അമ്മ അങ്ങനെ ഒരിക്കലും സത്യേട്ടനെ പറയരുത്, സത്യേട്ടൻ്റെ ആ ഭാഗത്തു നിന്നുള്ള ആ സത്യാവസ്ഥ എന്താണ് ആദ്യം ഒന്ന് കേൾക്കുകയെന്ന് പറയുമ്പോൾ എന്ത് കേൾക്കാൻ, രണ്ട് പെൺകുട്ടികളുള്ള ആ ചീരുവിനെ നീ സ്വന്തമാക്കുക എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്ന് പറയാട്ടോ. ഇത് കേട്ട സത്യം പറയണ എന്തുകൊണ്ട് നടക്കില്ല, ചീരു അങ്ങനെ എൻ്റെ അടുത്തോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കും, നിങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ വരില്ല എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രൻ അങ്ങ് ദേഷ്യം പിടിക്കും. ഇന്ദ്രൻ പറയും, ആഹാ അപ്പം നിൻ്റെ സംസാരത്തിൽ അതുണ്ട്, അപ്പം നിനക്ക് ചീരുവിനെ സ്വന്തമാക്കണം എന്ന ആഗ്രഹം നിനക്കുണ്ട് ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുതന്നെ അവിടെ സത്യന് മറുപടി ഇല്ല കേട്ടോ. എന്നാൽ സോനയാണെങ്കിലും അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നു. ഇത് കേട്ട ഇന്ദ്രൻ പറയാണ്, ഇനി ആരും മിണ്ടാതിരിക്കണ്ട, ഞാൻ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങിക്കോളാം എന്ന് പറയാണ്. അപ്പോഴേക്കും അവിടെ ശ്യാമു പറയണേ, ആൻറ്റി ആൻറ്റിയുടെ മകനെക്കുറിച്ച് ഇങ്ങനെ അസഭ്യ വാക്കുകൾ വിളിച്ചു പറയരുതെന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് യോഗ്യതയാടാ അതുള്ളത് പറയാൻ, കാരണം നീ ഒരു മദാമയുടെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ, നിറവയറുമായി നിൻ്റെ ഭാര്യ നിൽക്കുമ്പോൾ അത് നീ വക കൊടുക്കാതെ നീ മദാമയുടെ കൂടെ ഇറങ്ങിപ്പോവാൻ മുൻകൈ എടുത്ത ആളല്ലേ, അപ്പം നീ ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ശ്യാമിന് അവിടെ വാക്കുകളില്ല കേട്ടോ. അപ്പോഴേക്കും സോന പറയും, മദാമയുടെ കൂടെ ഇറങ്ങിപ്പോയാലും എന്നെയും ശ്യാമേട്ടനെ യോജിപ്പിച്ചതാരെ. അപ്പോൾ ശ്യാമു ചോദിക്കും, ശരിയാണ് ഞാൻ മദാമയുടെ കൂടെ ഇറങ്ങി പോയി എന്നുള്ള സത്യമാണ്, പക്ഷേ എല്ലാ തെറ്റും ഞാൻ മനസ്സിലാക്കി തിരികെ വന്നപ്പോൾ എന്നെ സോനയുമായി യോജിപ്പിച്ചത് ആരാണ് അത് പിന്നെ എന്ന് പറഞ്ഞു കൊടുത്തനെ, അതാണ് ശ്യാമേട്ട എൻ്റെ ശ്യാമേട്ടൻ്റെ കയ്യിൽ പണമുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ആ യോജിപ്പിക്കാൻ നിന്നത്. ഇത് ചെയ്തത് ഇന്ദ്രേട്ടൻ തന്നെയാണ്. പക്ഷേ നിങ്ങളെല്ലാം സ്വത്തിന് വേണ്ടിയിട്ടല്ലേ, എന്താ ഇന്ദ്രേട്ട മറുപടിയില്ലേ? ഇന്ദ്രേട്ടൻ പോലും പണത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിനെ വേണമെന്ന് വെച്ചു. പണമുള്ള ഭർത്താവിനെ വേണം, എന്നാൽ പിണമില്ലാത്ത ഭർത്താവിനെ വേണ്ട എന്ന് പറയുമ്പോൾ സുശീലക്ക് മറുപടിയില്ല കേട്ടോ. അപ്പോഴേക്കും ഇന്ദ്രൻ പറയാം, അമ്മ ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട. സത്യൻ അപ്പോഴേക്കും പറയും, ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം, ഞാൻ എന്നേക്കുമായി അങ്ങ് ഇറങ്ങിപ്പോയിക്കോളാം, എൻ്റെ ശല്യം ഇവിടെ നിന്ന് അങ്ങ് തീർന്നാൽ നിങ്ങളുടെ പ്രശ്നം തീർന്നല്ലോ, നാളെ ഞാൻ ചിരുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇപ്പോൾ തന്നെ അവിടെ ഇറങ്ങിപ്പോകല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രൻ പറയാം, നീ പോണ്ടടാ ഞങ്ങൾ പോയിക്കോളാം, ഞങ്ങളല്ലേ നിനക്ക് ബാധ്യത എന്ന് പറഞ്ഞ ഉടനെ തന്നെ സുശീല പറയാണ്, എന്തിനു നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, അങ്ങനെ ഒഴിവാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് നമ്മുടെ വീടാണ്, എൻ്റെയും നിൻ്റെയും വീടാണ്, ഇവരുടെ വീടല്ല, കണ്ടവന്മാരൊക്കെ ഇറങ്ങിപ്പോട്ടെ എന്നുള്ള വാക്ക് പറയുമ്പോൾ ശരിക്കും സത്യന് വേദനിച്ചുകൂട്ടാം. അങ്ങനെ സത്യൻ തൻ്റെ ബാഗ് എടുത്ത് വരുമ്പോഴേക്കും സോന പറയണേ, അമ്മേ എന്താണ് ഈ അമ്മ പറയുന്നത്, സത്യേട്ടൻ്റെ ഭാഗമൊന്ന് കേൾക്കാം, അമ്മക്ക് നേരമില്ല, നീ ഒന്നും മിണ്ടാതിരിക്കടി. അപ്പോഴേക്കും സത്യൻ വന്നു. അങ്ങനെ സത്യം പറയണേ, ഈ പോക്ക് എൻ്റെ എന്തെന്നേക്കും ആയുള്ള പോക്കാണ്, ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് തിരികെ വരുമെന്ന പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട, അതുണ്ടാവില്ല, ഞാൻ പോകുന്നെന്ന് പറയുമ്പോൾ സോന പറയണേ, എന്താ എന്താ സത്യേട്ട ഇങ്ങനെ എടുത്ത് ചാടി കാട്ടല്ലേ അവിടെ നിൽക്കുകയെന്ന് പറയുമ്പോൾ, ഇല്ല സോന നിന്നോട് എനിക്ക് പറയാനുള്ളത്, നീ നിൻ്റെ ഭർത്താവിനെയും കൂട്ടി ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിക്കോ, ആട്ടി ഇറക്കുന്നതിന് മുന്നേ അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നിൻ്റെ ജീവിതവും തകർക്കും എന്ന് പറയണ്ടോ. അങ്ങനെ സത്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും, ആകെ കരഞ്ഞും കൊണ്ട് സോന നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം ഇന്ദ്രൻ തൻ്റെ അമ്മയെ ഒന്ന് നോക്കും. ആ സമയം സുശീല ഒന്ന് തല താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയമാണെങ്കിലോ സത്യം ചെന്ന് കയറുന്നത് കനകരാജൻ്റെ വീട്ടിലാണ്. കനകരാജനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കനകരാജനോട് പറയാണ്, എനിക്ക് നാട് വിട്ടു പോകണം, എനിക്ക് നിങ്ങൾ തമിഴ്നാട്ടിലൊരു ജോലിയാക്കണം, ആദ്യം നാട് വിട്ടപ്പോൾ എന്നെ ഒരു മനുഷ്യനാക്കി തീർത്തത് കനകരാജൻ സാറാണ്. അപ്പോൾ തന്നെ കനകരാജൻ പറയാണ്, എനിക്ക് തമിഴ്നാട്ടിൽ ആരുമില്ല, സത്യം നീ എന്തിനാണ് നാട് വിട്ടു പോകുന്നത്, നീ ഇവിടെ തന്നെ നിന്നോ, ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ നിന്നോ, മനീഷയും സഞ്ജുവും കുറച്ച് കഴിഞ്ഞ കാനഡയിലോട്ട് പോവാണ്, അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നീ ഞങ്ങൾക്കിവിടെ ഒരാൾ സഹായത്തിന് വേണമല്ലോ, ഞങ്ങളുടെ കാവൽനായ ആവണമെന്നല്ല പറയുന്നത്, നിനക്കും ഒരു പച്ചപിടിക്ക ഒരു ബിസിനസ് അതും ഞാൻ തരാം, ഞാനും നീയും കൂടി ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ സിന്ധുവിൻ്റെ മുഖം കയറുന്നു കേട്ടോ. അങ്ങനെ സിന്ധു പറയാണ്,
അല്ല, സത്യന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? അവനവിടെ നിൽക്കട്ടെ, അവനെ പറഞ്ഞു വിടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കനകരാജൻ പറയാണ്, പണ്ടത്തെ പോലെ ഒന്നും തമിഴ്നാട്ടിൽ പോയാൽ പണി ഉണ്ടാവില്ല, പിന്നെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ആടുവിടലും കൈമുറിക്കലും അങ്ങനെയുള്ളതല്ല കറക്റ്റ് തീരുമാനം. അതിൽ നിന്നും രക്ഷപ്പെട്ട് എങ്ങനെ പൊരുതി നിൽക്കാം എന്നുള്ളതാണ് കറക്റ്റ് തീരുമാനം. അതാണ് സത്യ നീ ചെയ്യേണ്ടത്, നീ ഇവിടെ തന്നെ പിടിച്ച് നിൽക്ക് എന്ന് പറയുമ്പോൾ സത്യം പറയണ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ള ആ മൗനത്തോടു കൂടി ഇരിക്കുമ്പോൾ അവിടെ സിന്ധുവിന് പേടിയാവാണ് കേട്ടോ. അപ്പോഴേക്കും കനകരാജൻ പറയാണ്, സിന്ധു നീ എന്താ ഇങ്ങനെ നിൽക്കുന്നു, ഒരു ഗ്ലാസ് ചായ സത്യം എടുക്കുക. അയ്യോ ഞാനത് മറന്നല്ലോ എന്ന് പറഞ്ഞ് കിച്ചനിലോട്ട് പോവാണ്. പിന്നീട് സത്യനോട് പറയാണ്, സത്യ നീ പോയി കഴിഞ്ഞാൽ അതെനിക്ക് ശരിക്കും വിഷമമാണ്, ഇവിടെ എനിക്കറിയുന്ന ആരും തമിഴ്നാട്ടിലില്ല, നീ ഇവിടെ തന്നെ നിൽക്ക് എന്നുള്ള വാക്കുകളൊക്കെ സത്യന് ഇങ്ങനെ കനകരാജൻ തനിയെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പേടി വരികയാണ് കേട്ടോ സിന്ധുവിനെ. അപ്പോഴേക്കും സിന്ധു കിച്ചനിൽ നിന്ന് കനകേട്ടോ എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കണം. അങ്ങനെ കനകരാജൻ എന്താ ഇതാ വരുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് നീ എന്നെ വിളിച്ചത് എന്ന് സത്യൻ്റെ മുന്നിൽ വെച്ച് ചോദിക്കുമ്പോൾ, അതെ ഈ ബേക്കറി ഉണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് കിച്ചനിലോട്ട് വിളിച്ച് വരുത്തണം കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ചായ പോലും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഉടൻ തന്നെ കനകരാജൻ ചോദിക്കും, നീ എന്നെ ചായ ഉണ്ടാക്കാതെയാണ് വിളിച്ചിരിക്കുന്നത്, എന്തിനാണ് നീ വിളിച്ചത്? അതെ ആ സത്യൻ എന്ന് പറയുന്നവന് വലിയ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കണ്ട, അവൻ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, അവൻ്റെ തീരുമാനം എന്താണെങ്കിലും അത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, എന്താ നീ പറയുന്നത്? നമ്മളെ ഒരു സമയത്ത് സഹായിച്ച വ്യക്തിയാണ്, ആക്സിഡൻറ്റ് കിടന്നപ്പോൾ നമ്മുടെ മകൾക്ക് ആരും ഇല്ലാതായപ്പോൾ ആ സഹായം ചെയ്തത് ആരാണ്? അത് നമ്മുടെ സത്യനല്ലേ? മനീഷയും സഞ്ജുവും ഒരുമിപ്പിച്ചത് സത്യനല്ലേ? ആ അത് തന്നെ കണിക്കെട്ടാണ് ഞാൻ പറയുന്നത്. മനീഷയും സഞ്ജീവിനെയും ഒരുമിപ്പിച്ചത് സത്യനാണെങ്കിൽ, അവരൊരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ സത്യനെ ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്? ഈ സത്യൻ എന്ന് പറയുന്ന ആൾ നമ്മുടെ മനീഷയുമായി ഒരുമിച്ച് ഭാര്യ ഭർത്താവായി ജീവിച്ചതാണ്, അത് നിങ്ങൾ ആലോചിക്കണം. എത്രയായാലും സഞ്ജുവിൻ്റെ മനസ്സിൽ ഒരു കല്ലുകടി ഉണ്ടാവോ, അത് നമ്മളായിട്ട് പുറത്തോട്ട് കൊണ്ടുവരണ്ട. പിന്നെ അതുമല്ല, ഇപ്പോൾ ഇനിയിപ്പോൾ മനീഷ അവനെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല എന്നുള്ള സങ്കടം തന്നെ മനീഷയ്ക്കുണ്ട്. അതിനിടയിൽ അവൻ്റെ വീട്ടിലും പ്രശ്നങ്ങളാണെന്ന് മനീഷ അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ മനീഷ തീരുമാനം എടുത്തെങ്കിൽ സഞ്ജുവും ഞാനുമായുള്ള ഒരു ജീവിതം, ഇനി സത്യന് വിവാഹ ജീവിതം ഉണ്ടായെങ്കിലാണ് എന്നുള്ള തീരുമാനം എടുത്താൽ അപ്പോഴത് വിട്ടില്ലേ? അങ്ങനെ എന്തെങ്കിലും എന്നോട് എൻ്റെ മോള് പറഞ്ഞോ? എന്നോട് മോള് പറഞ്ഞില്ല, പക്ഷെ സഞ്ജു പറഞ്ഞു എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കനകരാജൻ പറയാണ്, നിങ്ങളുടെയൊക്കെ സംസാരം കൊണ്ട് തന്നെ ഞാൻ സത്യനോട് ചെറിയൊരു അകൽച്ച കാണിച്ചിട്ടുണ്ട്, അത് തന്നെ എനിക്ക് കുറ്റബോധം തോന്നുന്നു. കാരണം ഞാനിപ്പോൾ ഇവിടെ നിർത്തുന്നത് കാനഡയിലോട്ട് മോള് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ തനിയാവും, അപ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല, അതിനെ ആലോചിക്കണം. അപ്പോൾ സിന്ധു പറയാണ്, അത് പിന്നീടല്ലേ, അത് പിന്നീടുള്ള കാര്യം പിന്നീട് തീരുമാനിക്കാമെന്ന് സിന്ധു തിരിച്ചും പറയണം കേട്ടോ. അങ്ങനെ എന്നാ വാ നീ ചായ എടുക്കുകയെന്ന് പറഞ്ഞ് ചായ എടുത്ത് പുറത്തോട്ട് ചെല്ലുമ്പോൾ സത്യനെ കാണുന്നില്ല. അങ്ങനെ സത്യനെവിടെ എന്ന് പറയുന്നുണ്ട്, പക്ഷേ സത്യനെ കാണുന്നില്ല. അങ്ങനെ കനകനും സിന്ധുവും കൂടി പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ സത്യൻ ഗേറ്റടിച്ച് പോകുന്നു. അപ്പോൾ കനകരാജൻ സത്യ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, വേണ്ട വിളിക്കണ്ട, അവൻ പോയിക്കോട്ടെ, അവനെ തിരികെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങ് പറഞ്ഞു വിടണം കേട്ടോ. അപ്പോൾ കനകരാജൻ്റെ ഉള്ളിൽ വേദനയാവുകയാണ്. എന്നാലും ഈ സമയം മഞ്ചാടിയാണ് കാണിക്കുന്നത്, മഞ്ചാടിയുടെ സ്റ്റിച്ച് എടുക്കാനായിട്ടില്ല, മഞ്ചാടിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, രണ്ട് ദിവസം കൂടി കിടക്കണം ഡോക്ടർ പറയാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന ആളുകൾ തന്നെ കൂടുതലാണ്, രണ്ട് പേർക്ക് തന്നെ അധികമാണ് ഇവിടെ നിൽക്കുന്നത്. എന്നാലും കൂടി രണ്ട് പേർ നിൽക്കാം, ബാക്കിയുള്ളവർക്ക് നാട്ടിലോട്ട് പോവാം എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയിട്ടോ. എന്നാൽ ഈ സമയം അവിടെ മാഷിനോട് അമ്പിളി പറയുകയാണ്, അച്ഛാ അച്ഛനും അനുവും കൂടി നാട്ടിലോട്ട് പോയിക്കോ, ഞാൻ നോക്കിക്കൊള്ളാം ഇവളെ എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ മാഷ് പറയണ, ഇല്ല എൻ്റെ കുഞ്ഞിനെ ഇനി ഡിസ്ചാർജ് ആക്കിയിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ മാഷ് പറയണ, അങ്ങനെ പറയില്ല മോളെ, ഇനി ഞാൻ പറഞ്ഞത് കേൾക്ക്. അപ്പോൾ ഉടനെ തന്നെ രഘു പറയാം, എന്നാൽ നമുക്കൊരു പണി ചെയ്യാം, നമുക്കിപ്പോൾ തൽക്കാലം എല്ലാവർക്കും കൂടി ശബരിയുടെ വീട്ടിൽ നിൽക്കാം, രണ്ടുപേരും ഇവിടെ നിൽക്കട്ടെ, തൽക്കാലം നമുക്കൊന്ന് കുളിച്ച് റെഡിയായി വരാം. ആദ്യം ഞാനും അച്ഛനും അമ്മാവനും അതുപോലെ അനുവും എല്ലാവരും കുളിച്ച് വാ, ഞാൻ ഇവളുടെ അടുത്തോട്ട് നിന്നോളാം എന്ന് പറയുമ്പോൾ, അത് വേണ്ട, നിങ്ങൾ ആദ്യം പോയി കുളിക്ക്, ഞാനിവിടെ നിന്നോളാം, അനു ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അനുവ് പറയാം, ആ ഞാൻ നിന്നോളാം എന്ന് പറയണം. അപ്പം മഞ്ചേരി പറയാനെ, ആ അനുചേച്ചി നിൽക്കട്ടെ, നിങ്ങളെല്ലാവരും കുളിച്ചോളൂ എന്ന് പറയാനായിട്ടാ. എന്നാൽ ഈ സമയം ലതികയുടെ അടുത്തോട്ട് വിനയ ചെല്ലുമ്പോൾ, എന്തിനാ അമ്മ എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്ന ആ ചീരു എന്ന് പറയുന്ന മറ്റൊരുത്തൻ്റെ കൂടെ ചാടിപ്പോകുന്നത് കാണാനാണോ? ഇല്ലടാ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതെന്താ അമ്മയ്ക്ക് ഇത്ര ഉറപ്പ്? എൻ്റെ അടുത്ത് സിംഗപ്പൂർ അമ്മാവനില്ല, സിംഗപ്പൂർ അമ്മാവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ നേരം വരെ എൻ്റെ അടുത്ത് കാണുന്നില്ലല്ലോ. എൻ്റെ ആങ്ങള എന്ന് പറയുന്ന ആൾ വിളിച്ചാൽ വിളിച്ചോടത്തൊക്കെ അങ്ങ് പോകും, പിന്നീട് നിനക്കാരും ഉണ്ടാവില്ല, അതിനീ ചിന്തിക്കണം. അപ്പോൾ ചീരുവിൻ്റെ കാര്യം, അമ്മ ഇന്ന് എൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ചീരു ചീരുവിൻ്റെ തന്നിഷ്ടത്തിനുണ്ട് ഇറങ്ങിപ്പോയ, അമ്മ എന്താ കാട്ടുക? അപ്പോൾ ഉടനെ തന്നെ ഒരിക്കലും ചെയ്യില്ലട ചീരു, അതിനുള്ള വാണിങ്ങൊക്കെ ഞാൻ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് വന്നത്, എന്ത് വാണിങ്ങ അതൊക്കെ ഉണ്ട്, നീ ഇപ്പം എന്തായാലും അത് ചെയ്യുമെന്ന് പറയണ്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു സിസ്റ്റർ കയറി വരുന്നു, സിസ്റ്റർ വന്നിട്ട് പറയണേ നിൻ്റെ എക്സ്റേ എടുക്കാനുണ്ട് വിനയ എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രക്ചർ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സ്ട്രക്ചറോ, എന്തിനു സ്ട്രക്ചർ? അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്ത
ഓർത്തതുകൊണ്ട് എന്നാൽ വീച്ചേർ പോരെ, ആ വീച്ചേർ മതി എന്ന് പറയണേ. അങ്ങനെ സിസ്റ്ററാണ് പോയോടുന്ന തന്നെ വിനയൻ പറയാൻ, വിനയനോട് രതിക പറയാണ്, എന്തിനാ നിനക്ക് സെറ്ററും വീച്ചറും അത്രയും നടക്കാൻ വയ്യേ? എനിക്ക് നടക്കാൻ വയ്യായിട്ടൊന്നുമല്ല, എനിക്ക് നടക്കാൻ നന്നായി കഴിയും. പക്ഷേ ഞാനത് മുതലാക്കുന്നത് ഇവർക്ക് എണ്ണി എണ്ണി ഞാൻ ഹോസ്പിറ്റലിൽ വീട്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിക്കണമല്ലോ എന്ന് വിനയം പറയണം കേട്ടോ. പിന്നീടാണെങ്കിലോ മാഷിനെയാണ് കാണിക്കുന്നത്. മാഷി ഇങ്ങനെ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സച്ചി കയറി വരികയാണ്. സച്ചിയും സച്ചിയുടെ കുടുംബവും കയറി വരികയാണ്. സാവിത്രിയും ഇന്ദുവും കൂടി കയറി വരികയാണ്. ഇവരെ കാണുമ്പോൾ മാഷിന് ആഹാ ഇത് ആരപ്പത് വളരെ സന്തോഷമായിരിക്കുന്നു, എന്തുകൊണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുഴപ്പമില്ല, എന്തിനാ സാവിത്രി നീ വന്നതിന് എനിക്ക് ക്ഷീണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ സച്ചി പറയണേ ഇവൾക്ക് ചോര കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ എപ്പോഴും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് പറയട്ടെ. അത് കേൾക്കുന്ന മഞ്ചാടി മറ്റുള്ളവരൊക്കെ ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. ഞങ്ങളിവിടെ വന്നത് നിങ്ങളെല്ലാവരും വണ്ടി പുറത്ത് കിടക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ പോയിട്ട് കുളിച്ച് ഫ്രഷായോ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വായോ, അതുവരെ മഞ്ചാടിയെ ഞങ്ങൾ നോക്കിക്കോഴാം. അപ്പോഴേക്കും മാഷ് പറയണേ അതൊന്നും വേണ്ട, കാരണം ശബരി വന്നത് മുതൽ വിളി തുടങ്ങിയതാണ്, അവനെ വില കൊടുക്കാതിരുന്നാൽ അവനത് സങ്കടമാവും. രാമനാഥൻ്റെ അസുഖമായതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാത്തത്, അതുകൊണ്ട് ഇല്ല വേണ്ട എന്ന് പറയണിട്ട. അപ്പോഴേക്കും സച്ചി പറയണ ആ എന്നാൽ ശരി അത് വേണ്ട, എൻ്റെ വീട്ടിലോട്ട് പോകണ്ട, പക്ഷേ വണ്ടി എടുത്തോളൂ, വണ്ടി എടുത്ത് നിങ്ങളും നാല് പേരും പോയിട്ട് റെഡി ആയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരൂ എന്ന് പറയണം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ സാവിത്രി പറയണം മഞ്ചാടി തീരുമാനം എടുത്തെങ്കിലല്ലേ ഇവർക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പം മഞ്ചാടി പറയണേ ഇവരിവിടെ എൻ്റെ അടുത്ത് ഇരിക്കാമെങ്കിൽ അച്ഛൻ പോയിട്ട് വാ എന്ന് പറയട്ടെ. അപ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ മാഷിന് ഒരുപാട് സന്തോഷമാവണേ. അങ്ങനെ മാഷ് രഘുവാനുപമേ അമ്പിളിയും കൂടി പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. പിന്നീട് വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ മാഷ് പറയണേ എന്തായാലും മഞ്ചാടി മോളുടെ ആ സംസാരം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, സച്ചിയും കുടുംബവും നമ്മളുമായി ഒന്നിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു വെളിച്ചം വന്നതുപോലെ. അപ്പോൾ രഘു പറയണേ ഇനി നമുക്ക് കഷ്ടകാലങ്ങളൊക്കെ മാറിപ്പോയിരിക്കുന്നു, ഇനി നമുക്ക് വെളിച്ചം തന്നെയാണ്, മഞ്ചാടി അവരെ അംഗീകരിച്ചത് കൊണ്ട് തന്നെ ഇനി വെളിച്ചമാണ് എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ വിനയനെ കാണുന്നത്. വിനയനെ കണ്ട മോശം ആകെ കാലി തുള്ളി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത്.